കൂരപ്പട സാന്ത്വം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നാടിനെയും നാട്ടുപഴമയും കുറിച്ച് പഠിക്കുവാൻ നാടിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത്. കാഴ്ചകൾ കാണുക മാത്രമല്ല ലക്ഷ്യം, വൃക്ഷങ്ങളെക്കുറിച്ചും നാലുകെട്ട് കൾച്ചക്ക തുടങ്ങി പുതുതലമുറയ്ക്ക് പരിചയമില്ലാത്തവെപ്പറ്റി പഠിക്കുകയുമാണ് ലക്ഷ്യം. എന്നാൽ ഈ അറിവുകൾ തങ്ങളിൽ തന്നെ ഒതുക്കി നിർത്താൻ ഇവർ ഒരുക്കമല്ല. അറിവുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുസ്തകം എഴുതുകയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. വർഷങ്ങൾ തോറും യാത്രകൾ സംഘടിപ്പിക്കാറുണ്ടെന്നും 8 പുസ്തകങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും വിദ്യാലയത്തിലെ മലയാളം അധ്യാപകൻ ടി ഒ ജോസഫ് പറഞ്ഞു. വർഷങ്ങളായി ഞങ്ങൾ ഓരോ പുസ്തകം മലയാള CBSE സ്കൂളാണെങ്കിലും മലയാളത്തിൽ എഴുതുന്ന ഓരോ പുസ്തകം എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം പ്രസിദ്ധീകരിച്ചത് നനവെന്ന പുസ്തകമാണ്. അത് വനംകൂടത്തെപ്പറ്റി സമഗ്രമായ ഒരു പഠനമായിരുന്നു. എല്ലാവരും പ്രശംസിച്ച ഒരു പുസ്തകമായിട്ടാണ് ഞങ്ങളതിനെ കണക്കാക്കുന്നത്. ഈ വർഷത്തെ ഞങ്ങളുടെ പുസ്തകത്തിൻ്റെ വർക്ക് ഇവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ആരംഭമാണ് ഈ കണിക്കൊന്നയുടെ സന്ദർശനം. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ മധുസ്വാർ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇതിനെ സംരക്ഷിക്കുന്ന ഇതിൻ്റെ ഉടമസ്ഥനായ മോഹൻകുമാറിൻ്റെ ആ ഉദാരിയ മനസ്സ് വളരെ അഭിനന്ദനീയമാണ്. എല്ലാ വർഷവും ഒരു വിഷയം തെരഞ്ഞെടുത്താണ് യാത്രകൾ നടത്തുക. ഇക്കുറി 47 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ടീമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളെ വിവിധ ബാച്ചുകളാക്കി തിരിച്ചാണ് യാത്രകൾ സംഘടിപ്പിക്കുന്നത്. ആദ്യ യാത്ര കൂരാലി പുതുപ്പള്ളാട്ട് മോഹനന്റെ പുരയിടത്തിലെ വർഷങ്ങൾ പഴക്കമുള്ള കരുണിക കാണുവാനായിരുന്നു. നാട്ടിലെ ഏറ്റവും പഴക്കമേറിയ കരുണികയാണിത്. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര അവാർഡ് ജേതാവുമായ കെവിനു വൃക്ഷത്തെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ്, അക്കാഡമിക് ഡയറക്ടർ MK ജോസഫ്, പ്രിൻസിപ്പൽ ലിസിയമ്മ ജോസഫ് തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. പനമറ്റം കീച്ചേരിയിലെ അമ്മച്ചിപ്ലാവ്, നാലുകെട്ട് കൾച്ചക്ക, അപൂർവയിനം വെട്ടിവൃക്ഷം, പ്രാവിനെ സംരക്ഷിക്കുന്ന പഴക്കമേറിയ പ്രാവിൻകൂട് എന്നിവ കണ്ടതിനു ശേഷമാണ് വിദ്യാർത്ഥികൾ മടങ്ങുക. ക്യാബിനറ്റ് ന്യൂസ്, പുൻകുന്നം.